ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീറ്റ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് വച്ചിട്ടുള്ള മൊമോസാണ് മൈദ ഒന്നുമല്ല പക്ഷേ മൈദയുടെ അത്ര ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് നോമ്പ് ഒരാ സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കാം അതിൻ്റെ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടിൻ്റെ റെസിപ്പിയും ചെയ്യുന്നുണ്ട് നോക്കാം അതിൽ തന്നെ ഞാനിവിടെ ആണ് ചെയ്യുന്നത് മൊമോസിലേക്കുള്ളത് നാടൻ ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് മറ്റേത് പച്ച ചിക്കനും പച്ച ഉള്ളി അതൊക്കെയാണ് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് കൊടുക്കുക പക്ഷെ ഇവിടെ ഞാൻ നമ്മുടെ നാടൻ ടൈപ്പിലുള്ളൊരു ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കുരുമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഒറ്റ പച്ചമുളക് ആഡ് ചെയ്തത് അത് വട്ടത്തിൽ ചെറുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് ആക്കാം അല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം ഇനി അതൊന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഞാൻ എൻ്റെതായ ഇഷ്ടത്തിൽ ചെയ്യുന്നൊരു ഫില്ലിംഗ് ആണ് നിങ്ങൾക്ക് ഫില്ലിങ് എങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി എരുവന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഒരു 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 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം പിന്നെ കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം മൂടി വെച്ച് അഞ്ച് മിനിറ്റൊക്കെ സിമ്മിൽ വെച്ചാൽ ഒന്ന് കുക്കായി കിട്ടും പിന്നെ ഞാനിവിടെ ചിക്കൻ വേവിച്ചത് ഉണ്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താണ് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് ഒന്ന് വേവിച്ചാണ് എന്നിട്ട് ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധാ ഫില്ലിംഗ് ആണ് അപ്പോൾ അങ്ങനെയുള്ള ഫില്ലിംഗ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ മൊമോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇതവിടെ റെഡി ആയി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലിട്ട് കൊടുക്കാം അതും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൊമോസിൻ്റെ മാവ് കുഴച്ചെടുക്കാം ഞാനിവിടെ വീറ്റ് തന്നെ വീറ്റ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മൈദ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പക്ഷേ ഞാനിവിടെ ഹെൽത്തി ആയിട്ട് വീറ്റ് വെച്ച് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുക നന്നായി ടൈറ്റും ആവരുത് ലൂസും ആയി പോവരുത് സാധാരണ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ നന്നായിട്ട് കൈവച്ച് കുഴക്കുക അപ്പോൾ നല്ല സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കുഴച്ചതിന് ശേഷം അവിടെ മൂടി വെക്കണം എന്നിട്ട് നമ്മൾ മൊമോസിൻ്റെ ചട്നി ഉണ്ടാക്കിയെടുക്കാം അതിന് ഞാനിവിടെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ വലിയ നല്ല പഴുത്ത പഴുത്തക്കാളിയുണ്ട് ഒന്ന് മതി ഞാനിപ്പോൾ ചെറിയൊരു തക്കാളിയും അതിന് ഒരു ഹാഫും എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഹാഫ് കൂടി എടുത്തത് അല്ലെങ്കിൽ ഒന്ന് തന്നെ ധാരാളമാണ് അതിൻ്റെ കൂടെ അഞ്ചാറ് വച്ചൽമുളക് ഇട്ട് കൊടുക്കുക എരിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല എരിവുണ്ട് ഉണ്ട് കിട്ടും പക്ഷേ ഇത്ര സ്പൈസി ആയാലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കുറയ്ക്കാം എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ അത് അഞ്ച് മിനിറ്റൊക്കെ മതിയാവും തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവുമല്ലോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ടത് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഒന്നാറാൻ വയ്ക്കണം എന്നിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ മസാലയിലേക്ക് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വച്ചൽമുളക് കുറച്ച് രണ്ടെണ്ണം പൊടിച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതോടെ മിക്സ് ചെയ്ത് വെച്ചു ഇനി മാവ് കുഴച്ചത് നമുക്ക് ഒന്നും കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കൂടെ കൈ വെച്ച് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് റോൾ ചെയ്ത് പരത്തിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂരിക്കെടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ചെറിയ മാവ് എടുത്താൽ മതി അതുതന്നെ എന്താ പറയുക നമ്മൾ കനം കുറച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് എന്നാലേ നമ്മൾ ആ സൈഡ്സൊക്കെ ഒരു അധികം കാട്ടിയില്ലാതെ കിട്ടുന്നതാണ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കാൻ പറയുന്നത് അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്കൊരു പപ്പടത്തിൻ്റെയൊക്കെ വലുപ്പത്തിൽ മതി അത്ര വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഹസ്ബൻഡിന് ഡയറ്റിലായതുകൊണ്ട് തന്നെ വീറ്റ് മമ്മോസ് മതി തന്നുകൊണ്ടാണ് വീറ്റിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിൽ ചെയ്ത് നോക്കാം കേട്ടോ മൈദ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഹെൽത്തി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വീറ്റ് തന്നെ ഞാൻ പ്രിഫർ ചെയ്യും അപ്പോൾ നമുക്കിനി നടുവിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഞാൻ പരത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ റെഡി കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊമോസിൻ്റെ ഷേപ്പിലേക്കൊന്ന് മടക്കിയെടുക്കണം ഇതിന് ഫ്ലീറ്റ് പോലെ എന്നാണ് പറയുക അപ്പം അതുപോലെ ചെയ്തെടുക്കുക കണ്ടില്ലേ ഇങ്ങനെ മടക്കി മടക്കി നിങ്ങൾക്ക് അടുപ്പിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് വിട്ട് വലിയതാക്കിയിട്ടും ചെയ്യാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇതൊരു കിഴി പോലെ എന്താ പറയുക ഒരു ഗാർലിക്കിൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കും അതായത് ഫുള്ള് അങ്ങനെ തന്നെ ചെയ്തിട്ട് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ഫ്ലേറ്റ് എടുക്കുന്നു എന്നിട്ട് മറ്റേ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഈ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഷേപ്പിലാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത് അത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതങ്ങനെ ചെയ്തെടുക്കുക ഞാനിവിടെ കാണിക്കുന്ന പോലെ തന്നെ കണ്ടില്ലേ എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഈ നമ്മൾ ഈ ഫ്ലീറ്റ് പോലെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ അതവിടെ നിൽക്കുകയുള്ളൂ ആ ഷേപ്പും കറക്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് ഒട്ടി മറ്റേ സൈഡ് ഇങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ല വിട്ട് വരാതിരിക്കാൻ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക മുഴുവനായിട്ടും ഫില്ലിങ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നോമ്പ് ഓർക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക എണ്ണ പലഹാരങ്ങൾ കുറച്ചിട്ട് ഇങ്ങനെ ഇതിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്ന എണ്ണത്തിനെ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക അതൊക്കെയാണ് കൂടുതൽ നല്ലത് പിന്നെ ചില ആൾക്കാർക്ക് എന്താ പറയുക എണ്ണ പലഹാരങ്ങൾ വേണം നിർബന്ധമുള്ളവരുണ്ടാവും പിന്നെ അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഫുള്ളായിട്ട് ഒഴിവാക്കണം എന്നും പറയുന്നില്ല ഇടയ്ക്കൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഉള്ളു എണ്ണ പലഹാരങ്ങളും മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പം കണ്ടില്ലേ മോമോസ് ഇങ്ങനെ മടക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറില്ല പക്ഷേ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നിയില്ല പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കൈവച്ചിട്ട് എല്ലാ ഭാഗവും നമ്മൾ കുക്ക് ചെയ്യുന്ന മുന്നേയും അത് നോക്കണം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോയെന്ന് അല്ലെങ്കിലൊക്കെ ഫീലിംഗ് ഒക്കെ പുറത്തു വരും അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രത്യേകം ഇനി നമുക്ക് നമ്മൾ മടക്കി വെച്ചതൊക്കെ റെഡിയാക്കി വെച്ചതൊക്കെ സ്റ്റീം ചെയ്തെടുക്കാം ഞാൻ എനിക്കൊരു ചെറിയ സ്റ്റീമറുണ്ട് ഇവിടെ അതിലാണ് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് അതിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിയിൽ ഓവറായിട്ട് വെള്ളമൊഴിക്കേണ്ട പിന്നെ അതിലേക്ക് വെള്ളം മുള്ളിലോട്ട് കയറി വരും അപ്പോൾ നമുക്ക് ആകെ വെള്ളത്തിൻ്റെ ഒരു ഇതായിരിക്കും അംശം ഉണ്ടാവും മോമോസിലേക്ക് അപ്പം ഇതിലേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്തത് ഈ ചെറിയ സ്റ്റീമറിലായതുകൊണ്ട് അങ്ങനെ ചെയ്തു രണ്ടാമത് ഞാൻ വലിയ സ്റ്റീമറിലാണ് ചെയ്തത് അതിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വാഴയിൽ വെച്ചുകൊടുത്തു അപ്പോൾ നമുക്ക് ഒട്ടിപ്പോകുന്ന ഒരു വിഷയം വരുന്നില്ല അതിലൊന്നും ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ നാടൻ രീതി പോലെ ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ മൂന്നെണ്ണമാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മൂന്നെണ്ണം വെച്ച് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ വലുതന്നെ എടുത്തു വലിയ സ്റ്റീമറുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതൊരു ഇരുപത് അതൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വേവിച്ചെടുക്കുക അപ്പോൾ അതവിടെ വെച്ച് നമുക്ക് നമ്മുടെ മോമോസിൻ്റെ ചട്നി തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിന് ഞാനിവിടെ ഇത്തിരി ഒഴിക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വേണമെന്നില്ല ഒരു അര ടേബിൾ സ്പൂണൊക്കെ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും നമ്മുടെ മുളകിൻ്റെ മിക്സ് ഞാൻ നന്നായിട്ട് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ എന്നിട്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നെൻ്റെ ആ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച തക്കാളിയുടെയും ചുവന്നമുളകീൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ സോ ഇത് ടൊമാറ്റോയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും അങ്ങനെ വേണ്ട കുറുകി കിട്ടണം അതൊന്ന് ജസ്റ്റ് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് അധികം ആയിപ്പോയി അപ്പോൾ അതങ്ങോട് ഒഴിവാക്കിയിട്ട് ഒരു എന്താ പറയുക ഒരു ടീസ്പൂണൊക്കെ മതി അത് ആഡ് ചെയ്ത് കൊടുക്കുക വിനീഗർ അത്രേ വേണ്ടു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ സോയാ സോസ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണ് അപ്പോൾ എനിക്ക് അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ലോക്ക്ഡൗൺ ടൈമൊക്കെ അല്ല അപ്പോൾ അതുകൊണ്ട് അത് ഇല്ലാതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക സോയാ സോസും പോലെ തന്നെയാണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് പക്ഷേ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് രണ്ടോ ടീസ്പൂണൊക്കെ ആണ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ മൊമോസിൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതവിടെയൊക്കെ എടുക്കട്ടെ അപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഞാൻ രണ്ടാമത് വലിയ സ്റ്റീമറിൽ വെച്ചാണ് ഇലയൊക്കെ വെച്ചിട്ട് അപ്പോൾ അതും കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപരുപത്തഞ്ച് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ എല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇലയിലായതുകൊണ്ട് കൂടി തന്നെ ഇങ്ങോട്ട് എടുത്തു ചൂടാറാനൊന്നും കാത്തു നിന്നിട്ടില്ല അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്യാം നമ്മുടെ മോമോസ് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് മോമോസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ നോമ്പിന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വീറ്റ് മൊമോസ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ വെച്ചിട്ടും ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്ത ഷേപ്പിലല്ലാതെ മറ്റു ഷേപ്പിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്